വിവി ക്ലാപ്പൻ ക്ലാപ്പൻ എന്നുള്ള വാക്ക് നമ്മൾ മലയാളത്തിൽ വളരെ പോപ്പുലർ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതായത് കഴിവ് കെട്ടവൻ, ഒന്നിനും കൊള്ളാത്തവൻ എന്നൊക്കെയുള്ള അർത്ഥങ്ങളാണ് ക്ലാപ്പൻ യൂസ് ചെയ്യുന്നത്. ഇതിന്റെ ഒരു ഇഫക്റ്റ് കൂട്ടാൻ വേണ്ടി നമ്മൾ പൊട്ടൻ ക്ലാപ്പൻ എന്നൊക്കെ പറയും. അങ്ങനെ അങ്ങനെ യൂസ് ചെയ്യുന്നത്. അത് മാത്രമല്ല ക്ലാപ്പൻ അല്ലാതെ ക്ലാപ്പ് എന്നൊരു വാക്ക് യൂസ് ചെയ്യാറുണ്ട്. അത് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ ഡിസപ്പോയിന്റ്മെന്റ്, നമ്മുടെ കലിപ്പൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി, അതായത് ഒരു ശരിയാകാത്ത ഒരു കാര്യം ചെയ്തിട്ട് ക്ലാപ്പ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഈ രണ്ട് വാക്കുകളും വരുന്നുണ്ട്. ഈ ശരിക്കും ഈ ക്ലാപ്പനും ക്ലാപ്പും ഒക്കെ വന്നത് ഒരു വ്യക്തിയിൽ നിന്നാണ്. ഈ വാക്കുകളുടെ വരവ് ഒരു വ്യക്തിയിൽ നിന്നാണ്. അത് ഒരു ബ്രിട്ടീഷ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനിൽ നിന്ന് വന്നതാണ്. അദ്ദേഹത്തിന്റെ പേര് എ ആർ നാപ്പ് എന്നാണ്. സർ ആർതർ റോളൻഡ് നാപ്പ് എന്നാണ് ഇതിന് മുഴുവൻ പേര്. അപ്പം അദ്ദേഹം ഈ 19th നൂറ്റാണ്ടിന്റെ അവസാനം 20th നൂറ്റാണ്ടിന്റെ ആദ്യമായിട്ട് ഈ മദ്രാസ് സർക്കാരിന്റെ കീഴിൽ ഈ ഇവിടെ മലബാറിലൊക്കെ ആയിട്ട് ഉദ്യോഗസ്ഥനായിട്ടിരുന്നതാണ്. അസിസ്റ്റന്റ് കളക്ടറായിരുന്നു, മലബാറിന്റെ അസിസ്റ്റന്റ് കളക്ടറായിട്ടായിരുന്നു ആദ്യത്തെ പോസ്റ്റിംഗ് അദ്ദേഹം. അതിനുശേഷം അദ്ദേഹം പല പല പൊസിഷനിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഒടുവിൽ മദ്രാസ് ഗവർണറുടെ എക്സിക്യൂട്ടീവ് കൌൺസിലിൽ റവന്യൂ മെമ്പറായിട്ടായിരുന്നു അദ്ദേഹം വിരമിച്ചത്. ഈ എ ആർ നാപ്പിന്റെ പല പരിഷ്കാരങ്ങളും അദ്ദേഹത്തിന്റെ പല നടപടികളും ജനവിരുദ്ധമായിട്ടാണ് ജനങ്ങൾക്ക് അനുഭവപ്പെട്ടത്. ഗവൺമെന്റിന്റെ സൈഡിൽ നോക്കും, ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ സൈഡിൽ നോക്കുമ്പോൾ അതൊക്കെ വളരെ നല്ലതായിരുന്നു, നല്ല തീരുമാനങ്ങളായിട്ടൊക്കെ തോന്നി. അദ്ദേഹത്തിന് ഒരുപാട് ബഹുമതികളും പ്രൊമോഷനും ഒക്കെ ലഭിച്ചിട്ടുള്ള ആളാണ്. നൈറ്റ്ഹുഡ് കിട്ടി, അങ്ങനെയാണ് സർ എ ആർ നാപ്പായി മാറിയത്. പക്ഷെ ജനങ്ങൾക്ക് അദ്ദേഹം ക്ലാപ്പനായിരുന്നു. ഈ ക്ലാപ്പറിന്റെ പേര് വരുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ നാപ്പ് എന്നാണ് അദ്ദേഹത്തിന്റെ പേരെങ്കിൽ ഇതിന്റെ സ്പെല്ലിംഗ് KNAPP ആണ്. സ്വാഭാവികമായിട്ട് ആളുകൾ അത് ക്ലാപ്പ് എന്ന് വായിക്കും. അപ്പം പിന്നെ ഇദ്ദേഹത്തിന്റെ നടപടികൾ പലതും ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ക്ലാപ്പ് ക്ലാപ്പൻ സായിപ്പ് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു അത് പിന്നീട് ക്ലാപ്പനായി മാറുകയായിരുന്നു. ഇദ്ദേഹത്തിന് ഈ ക്ലാപ്പനിലേക്ക് എത്തിച്ചല്ലേ ക്ലാപ്പൻ എന്ന വാക്ക് ഉണ്ടാകാനായിട്ടുള്ള കാരണമായിട്ടുള്ള ചില നടപടികൾ പറയുകയാണെങ്കിൽ, പ്രധാനപ്പെട്ടത് 1921 മലബാർ കലാപത്തിന്റെ സമയത്ത് അദ്ദേഹം സ്വീകരിച്ച ചില അദ്ദേഹത്തിന്റെ ചില നടപടികളും തീരുമാനങ്ങളും ഒക്കെ ആയിരുന്നു. ആ സമയത്ത് മലബാറിന്റെ സ്പെഷ്യൽ കമ്മീഷണറായിട്ട് നിയമിതനായ നാപ്പാണ് മലബാർ കലാപവുമായിട്ട് ബന്ധപ്പെട്ട പല സുപ്രധാന തീരുമാനങ്ങളുടെയും പിന്നിൽ. അപ്പൊ അദ്ദേഹം കലാപകാരികളുടെ അറസ്റ്റ്, അവരുടെ ജയിൽവാസം, അവരുടെ ജയിൽ മോചനം, അങ്ങനെ പല കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം എടുത്ത പല തീരുമാനങ്ങളും ജനങ്ങൾക്കിടയിൽ കടുത്ത അതൃപ്തിയും അനിഷ്ടവും ഒക്കെ ഉണ്ടാക്കിയതാണ്. അതിൽ പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാഗൺ ട്രാജഡി ആയിട്ട് ബന്ധപ്പെട്ട് പറയാം. വാഗൺ ട്രാജഡിയുടെ സമയത്ത് വാഗൺ ട്രാജഡിക്ക് അന്വേഷണ കമ്മിറ്റിയിൽ ഇദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പൊ അതിന് കൊടുത്ത റിപ്പോർട്ടിൽ അദ്ദേഹം ബ്രിട്ടീഷ് സർക്കാരിന്റെ വൈറ്റ് വാഷ് ചെയ്യുന്ന റിപ്പോർട്ടാണ് കൊടുത്തത്. അതൊരു പ്രധാനപ്പെട്ട ഒരു ക്ലാപ്പിസമാണ് അദ്ദേഹത്തിന്. പിന്നെ അതല്ലാതെ പിന്നെ പറയാനുള്ളത് ഇദ്ദേഹത്തിന് പോലീസ് റിഫോം ഒരു ഒരു തീരുമാനം ഉണ്ടായിരുന്നു. ഈ സാധാരണ പോലീസുകാർ, കോൺസ്റ്റബിൾ, ഹെഡ് കോൺസ്റ്റബിൾ ആ ഒരു ലെവലിലുള്ള പോലീസുകാർ, അവർക്ക് കിട്ടുന്ന അലവൻസും ശമ്പളമൊക്കെ വളരെ തുച്ഛമായിട്ടുള്ളതാണെന്ന് പറഞ്ഞ് അത് പരിഷ്കരിക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചു. അപ്പം അതിന് ഇദ്ദേഹമായിരുന്നു അതും അന്വേഷിച്ചത്, അത് കാര്യത്തിൽ തീരുമാനം എടുത്ത ഇദ്ദേഹം. അപ്പൊ ഒരു വളരെ ചെറിയൊരു തുകയാണ് ഇദ്ദേഹം ഇതിനകത്തൊരു ഒരു പരിഷ്കരണം, ശമ്പള പരിഷ്കരണം എന്ന രീതിയിൽ നടപ്പ് വരുത്തി. അത് അത് വലിയ പ്രശ്നമാക്കി. അതും പോലീസുകാരുടെ ഇദ്ദേഹം ഒരു ക്ലാപ്പനായിട്ട് മാറി. അപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അതുപോലെ തന്നെ ഈ ബ്രിട്ടീഷ് സർക്കാരിന്റെ കീഴിലെ പ്രധാനപ്പെട്ട ജോലികളിലൊക്കെ ഈ ബ്രാഹ്മണർക്കായിരുന്നു മുൻതൂക്കം കിട്ടിയിരുന്നത്. അപ്പൊ അതിനെതിരെ ഉണ്ടായ ഒരു സമരത്തിലും ഇദ്ദേഹം സ്വീകരിച്ചൊരു നിലപാട്, അദ്ദേഹത്തിന്റെ സ്റ്റാൻഡ് അതും വിവാദമായി. അങ്ങനെ ഈ ക്ലാപ്പൻ എന്നുള്ള പേര്, ഈ ക്ലാപ്പൻ സാഹിബിന്റെ പരിപാടി കാണിക്കരുതെന്നൊക്കെ ആൾക്കാർ പറഞ്ഞു തുടങ്ങി. അങ്ങനെ അങ്ങനെ ഈ ക്ലാപ്പൻ എന്നുള്ളത് ഭാഷയിലെ, മലയാള ഭാഷയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കായിട്ട് മാറുകയായിരുന്നു. ഇതായിരുന്നു ഇതിന്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഓക്കേ, അപ്പൊ സായിപ്പാണ് ആള്. സായിപ്പാണ്. താങ്ക് യു.